ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നമ്മളെ ഈ ഫുഡ്ബാളിൽ നമുക്ക് ഈ ഒരു വീക്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് 5 ക്യൂക്ക് കൗണ്ടർ ഫോർമേഷൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകും. സോ ഈ ഒരു ഫോർമേഷനിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോർമേഷൻ ഏതാണെന്നുള്ള കൃത്യം തന്നെ പറഞ്ഞുതരാം. സോ നേരത്തെ നമ്മളെ വീഡിയോയിലേക്ക് നമുക്ക് പോയത്, നമ്മൾ ഒന്നാമത്തെ ഫോർമേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ യൂറോപ്പ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്തേക്കുക, നമ്മളെ ക്രെഡിറ്റ് സ്വിസ് സൂപ്പർ ലീഗ് ഉണ്ടാകും, ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുക. നമ്മുടെ ടീമുണ്ട്, നമ്മളെ BSC യങ് ബോയ്സ് ഉണ്ടാകും, ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കാം. ജസ്റ്റ് നമ്മുടെ സ്ക്വാഡിലേക്ക് വരിക, ജസ്റ്റ് ഡിഫോൾട്ട് ആയിട്ട് നിങ്ങൾ ഫോർമേഷൻ കാണുന്നുണ്ട്, നമ്മൾ 4-3-1-2 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷൻ ആണ്. ഈ ഒരു ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ബെസ്റ്റ് നമുക്ക് ക്യൂക്ക് കൗണ്ടറിനും അതുപോലെ തന്നെ നമുക്ക് പൊസിഷൻ ഗെയിമിനും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഫോർമേഷൻ ആണ്. നമുക്ക് സെൻട്രുള്ള നമുക്ക് ഈസി ആയിട്ട് തന്നെ പാസ്സാമോ നടത്തിക്കൊണ്ട് ആരും ടിക്കറ്റ് ആകട്ടെ ഈസി കളിച്ച് കയറി പോകാൻ സാധിക്കുന്ന ഒരു ബെസ്റ്റ് അറ്റാക്കി ഫോർമേഷനും കൂടിയാണ്. ജസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ഫോർമേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ ഏഷ്യ ഓസിയൻസി ക്ലിക്ക് ചെയ്തേക്കുക. നമ്മളെ J2 ലീഗ് ഉണ്ടാകും, ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുക. നമ്മുടെ ടീമുണ്ട് മോണ്ടേഡു യമഗാട്ട എന്ന ടീമുണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുക. നമ്മൾ സ്ക്വാഡിലേക്ക് വരിക, ജസ്റ്റ് ഡിഫോൾട്ട് അടിച്ച് നിങ്ങൾ ഫോർമേഷൻ കാണുന്നുണ്ട്, നമ്മളൊരു 4-1-2-3 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷനാണ്. സോറി, നമ്മൾ 4-2-1-3 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷനാണ്. ഈ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സെൻട്രൽ പ്ലസ് വൈഡ് നമുക്ക് അറ്റാക്ക് ചെയ്ത് കാര്യം പോകാൻ സാധിക്കുന്ന ഒരു ഫോർമേഷനാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ വീക്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഫോർമേഷൻ കൂടിയാണ്. കാരണം ഈ ഒരു ഫോർമേഷൻ്റെ യുണീക്ക് ആയിട്ടുള്ള ഒരു ടൈപ്പ് നമുക്ക് പൊതുവെ നമുക്ക് റയർ ആയിട്ട് നമുക്ക് കിട്ടാറുള്ളൂ. എന്നാലും ഈ ഒരു വീക്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ നമുക്ക് എന്താ മസ്റ്റ് ആയിരുന്നു ഈ ഒരു ഫോർമേഷൻ ഈ ഒരു വീക്കിൽ നിന്ന് ചൂസ് ചെയ്ത് നോക്കുക. കാരണം ബെസ്റ്റായുള്ള ഫോർമേഷനാണ്, നമുക്ക് യുണീക്കിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു വീക്കത്തൊരു ബെസ്റ്റായിട്ടുള്ള ഫോർമേഷനും കൂടിയാണ് ഈ ഒരു 4-1-3 എന്ന് പറയുന്ന ഈ ഫോർമേഷൻ. ഓക്കെ, നമ്മളെ മൂന്നാമത്തെ ഫോർമേഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ യൂറോപ്പിൻ്റെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മളെ നാഷണൽ ഉണ്ടാവും താഴെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുക. നമ്മളെ സ്കോട്ട്ലൻഡ് ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുക. ജസ്റ്റ് നമ്മളെ സ്ക്വാഡിലേക്ക് വരിക, ജസ്റ്റ് ഡിഫോൾട്ട് അടിച്ചാൽ നിങ്ങൾ ഫോർമേഷൻ കാണുന്നുണ്ടാവും. നമ്മളൊരു 5-2-2-1 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷനാണ്. നമുക്കറിയാം ഈ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സെൻട്രൽ പ്ലസ് വൈഡ് നിങ്ങൾക്ക് അറ്റാക്ക് കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഡിഫൻസ് പ്ലസ് അറ്റാക്ക് കൂടി കിട്ടുന്ന ഫോർമേഷനാണ്. കാരണം നമുക്ക് 5 ഡിഫൻഡേഴ്സ് ഉണ്ട് എന്ന ആവശ്യത്തിന് നമുക്ക് മിഡിലായാലും എവിടെ നമുക്ക് അറ്റാക്കുള്ള പ്ലെയേഴ്സ് ഉണ്ട്, നമുക്ക് ഈസി തന്നെ പാസ്സാമുമായിട്ടായാലും നമുക്ക് വിങ്ങിലേക്കുമായിട്ടായാലും സെൻട്രലേക്കുമായിട്ടായാലും നമുക്ക് ഈസി തന്നെ കളിച്ച് പോകാൻ സാധ്യത. അടിപൊളി ഫോർമേഷൻ കൂടിയാണ്, ജസ്റ്റ് ചൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ നാലാമത്തെ ഫോർമേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏഷ്യ ഓസിനെ ക്ലിക്ക് ചെയ്തേക്കുക. അവിടെ നമ്മളെ AFC ചാമ്പ്യൻസ് ലീഗ് ഉണ്ടാകുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുക. നമ്മുടെ ടീമുണ്ട് നമ്മളെ കവാസാക്കി ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുക. ജസ്റ്റ് നമ്മൾ സ്ക്വാഡിലേക്ക് വരിക, ജസ്റ്റ് ഡിഫോൾട്ട് അടിച്ച് നിങ്ങൾ ഫോർമേഷൻ കാണുന്നുണ്ട്. നമ്മളൊരു 4-1-2-3 സെയിം ടൈപ്പ് തന്നെയാണ് എല്ലാ വീക്കിലും പറയാറുള്ള ഒരു ബെസ്റ്റ് ക്യൂ കൗണ്ടർ ഫോർമേഷൻ കൂടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യ സമയത്ത് വിങ്ങിലേക്ക് മാറ്റാവുന്നതാണ്, അല്ലാതെ നമുക്ക് സെൻട്രലേക്ക് കൊണ്ട് ഈസിനെ കളിച്ച് പോകാവുന്നതാണ്. 2 CMF ഉണ്ടാവും, അതായത് 2 AMF ആയിട്ട് കളിപ്പിക്കുക. നമുക്ക് അറ്റാക്ക് നോക്കി ബെറ്റർ എടുക്കാവുന്നതാണ്. നമുക്ക് ടിക്കറ്റാക്ക് ആയിട്ടായാലും നമുക്ക് ഒരു സെൻട്രൽ ആ ഒരു പ്ലെയേഴ്സിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വെച്ച് നിങ്ങൾക്ക് കളിച്ച് കയറാവുന്നതാണ്. സോ ഈ ഫോർമേഷൻ്റെ റിവ്യൂ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വരുന്നത്. കാരണം എല്ലാ വീക്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ കൂടി ആയതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, നമ്മളൊരു നാലാമത്തെ ഫോർമേഷൻ, നമ്മൾ അഞ്ചാമത്തെ ഫോർമേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ യൂറോപ്പ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്തേക്കുക. നമ്മൾ കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊരു സ്പോട്ട് ടോട്ടോ സൂപ്പർ ലീഗ് ഉണ്ട് കാണുന്നത്, ക്ലിക്ക് ചെയ്തേക്കുക. കുറച്ച് താഴേക്ക് പോയി നമ്മളൊരു സിവാസ്പൂർ ഉണ്ട്, ക്ലിക്ക് ചെയ്തേക്കുക. ജസ്റ്റ് നമ്മളെ സ്ക്വാഡിലേക്ക് വരിക, ജസ്റ്റ് ഡിഫോൾട്ട് അടിച്ചാൽ നിങ്ങൾ ഫോർമേഷൻ കാണുന്നുണ്ട്. 4-1-4-1 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷനാണ്. ഈ ഒരു ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഈ ഫുട്ബോൾ Division 1 എത്താൻ സാധിക്കുന്ന ഒരു ബെസ്റ്റ് ഫോർമേഷനാണ്. അതേപോലെ തന്നെ സെൻട്രൽ പ്ലസ് വൈഡ് നിങ്ങൾക്ക് അറ്റാക്ക് കിട്ടുന്നതായിരിക്കും. DMF ഭാഗത്തിൻ്റെ ഒരു ആങ്കറുമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിഫൻസിൽ വരുന്ന ഒരു പഴവും നമുക്ക് വലിയ രീതിയിൽ കൊടുക്കാൻ സാധിക്കുന്ന ഫോർമേഷൻ കൂടിയാണ്. ചൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ഫോർമേഷനിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോർമേഷനാണ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത ഒന്നാമത്തെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോണ്ടേഡ് യമഗാട്ടൻ്റെ ഈ ഒരു വീക്കിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന 4-1-3 എന്ന് പറഞ്ഞ ഒരു ഫോർമേഷനാണ് ഒന്ന് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് കാലം യൂസ് ചെയ്ത ഫോർമേഷൻ കൂടിയാണ് ഇൻബിൽഡ് ആണെങ്കിൽ പോലും. പിന്നെ രണ്ടാമതായിട്ട് ചൂസ് ചെയ്ത് നമ്മളെ സ്കോട്ട്ലൻഡിൻ്റെ 5-2-2-1 എന്ന് പറഞ്ഞ ഒരു ഫോർമേഷനാണ്. കാരണം ഇപ്പോൾ ഡിഫൻസ് പ്ലസ് അറ്റാക്ക് കിട്ടുന്ന ഒരു വിങ്ങിനോ കളിച്ച് കയറാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഫോർമേഷൻ ഞാൻ ചൂസ് ചെയ്തത്. സോ വീഡിയോ ത്രോൾ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടുകാർ ചോദിക്കും. ബൈ.